സുഹൃത്തുക്കളെ, ഇതൊരു സംഭവമാണ്, ഒരു അടിപൊളി സംഭവം, ഒരു ചരിത്രമാണ് കേൾക്കുന്നത്. എന്താണെന്ന് മനസ്സിലായില്ല, ചുമര് അതിനെ പറ്റിയിട്ടുള്ള സംഭവം എന്താണെന്ന് വീഡിയോയിലുണ്ട്, കണ്ടു നോക്കിട്ടാ. അപ്പോ സെറ്റ്, നിങ്ങളെ ബാക്കിൽ എത്ര കണി? 2, 4, 6, 8, പിന്നെ അത് കൂടാതെ വേറെ 10-12 ടയർ വേറെ ഉണ്ടാവും. ഞാൻ കാണിച്ചുതരാം വണ്ടി. ഇതിനുള്ളിലാണ് ഈ പെയിന്റിംഗ് ഉള്ളത് കേട്ടോ. അത് അത്ര രാ പകലൊന്നും അങ്ങനെ ബുദ്ധിമുട്ടാണ് പോവാനേ. അപ്പോൾ പതുക്കെ കൊച്ചിയിലെത്തിക്കണം. 2-3 ദിവസമൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതൊക്കെ അല്ല, തോട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് കേട്ടോ. സംഭവം നമ്മളെ എന്താ പറയുക, മലപ്പുറം ജില്ലയിൽ നിന്ന്, കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടായിരിക്കും കടൽ കിടക്കുന്നത്. ചിത്രം അതിൻ്റെ ഉള്ളിലുണ്ട്. ചിത്രം ഞാൻ അതിൻ്റെ കഷ്ടം ഞാൻ ഇതിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. തവിട്ട് പൊടി സംഭവമല്ല. ഇത്രയും വലിയൊരു എന്താ പറയുക, കണ്ടെയ്നറല്ല ട്രെയിലർ, അത്യാവശ്യം വലിയ സംഭവത്തിൽ ട്രെയിലറിലാണ് ഈ സംഭവം കൊണ്ടുപോകുന്നത് അല്ലേ. പതുക്കെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അത്ര ഞാൻ ആദ്യം വിചാരിച്ചില്ലോ മറ്റുള്ള എന്താണ് സംഭവം. ഇപ്പോഴെനിക്ക് മനസ്സിലായത് ഇതാണ്. ചുമര് മുറിച്ച്, ചുമരിന്റെ അടയാളം കണ്ടില്ല നിങ്ങൾ? ചുമരിന്റെ ഭാഗം കണ്ടില്ലേ? ചുമര് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. ഇതുണ്ടോ ചുമരിന്റെ ഭാഗങ്ങൾ കണ്ടില്ലേ നിങ്ങള്? അപ്പുറത്തെ ചിത്രം അടിപൊളി പെയിന്റിങ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഹൈറ്റ് ആയതുകൊണ്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. കാരണം ലൈൻ കമ്പി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. തോട്ടികളെ കണ്ടില്ലേ? ഇത് പകല് പോകാൻ ബുദ്ധിമുട്ടാണ്, അത്രയും സേഫ് ആയിട്ടാണ് ഇത് പോണത്. അതുകൊണ്ടാണ് ഈ വണ്ടിന്റെ വലിപ്പം നോക്കിയാ നിങ്ങള്, ഇത് കണ്ടില്ലേ? ഇത്രയും വലിയ വണ്ടിയാണ് അല്ലേ. ഞാൻ പറഞ്ഞതിൽ വേറെ സത്യം കൊടുത്താ. ഇതേതാ രജിസ്ട്രേഷൻ കണ്ടില്ലേ, എറണാകുളം രജിസ്ട്രേഷൻ. അവിടുന്ന് വരുത്തിയ വണ്ടി എന്തായാലും ലക്ഷങ്ങളാവുന്നത് അവിടേക്ക് എത്താൻ തന്നെ എന്തായാലും ഉറപ്പാക്കാൻ. അവിടുന്ന് വരുത്തിയ വണ്ടിയിൽ ഇത് 3-4 ദിവസം എന്തായാലും ഇതിപ്പോ ഇന്നലെ കയറ്റിട്ട് ഇപ്പൊ ഇന്നിപ്പോ ഇവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോ കൊച്ചിയിലെത്തണ്ടേ? അതും മറ്റേ കപ്പലിലേക്ക് കണ്ട് കയറി സെറ്റായി പോണം. വേറെ ലെവല് സംഭവം കേട്ടോ. എന്തായാലും അടിപൊളി സംഭവം, ചരിത്രല്ലേ. കാരണം വെച്ചാല് ഇങ്ങനൊക്കെ ഒരു ഇത് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്, കാണുകയാണ്. ഇങ്ങനെ ഒരു ചുമര് എന്താ പറയുക, നമ്മളെ ദുബായിലേക്ക് എക്സിബിഷന് വേണ്ടി കൊണ്ടുപോകുന്ന എത്ര ലക്ഷം ചെലവുണ്ടാവില്ലേ കപ്പൽ മാർഗം അങ്ങോട്ട് എത്തിക്കിട്ടുമ്പോത്തിന്. ഇപ്പൊ എന്തായാലും ഇന്നത്തെ ഓരോരോ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പോണോക്കെയാണ് ഈ സംഭവം. എന്തായാലും അടിപൊളിയായി സംഭവം, വേറെ ലെവലായി കണ്ടില്ലേ. കാരണം ആർക്കും ഇത് അറിയില്ല കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇത് എന്താ പറയാ നോക്കുന്നുണ്ട് എന്നല്ലാതെ ആരും ശ്രദ്ധയപ്പെടുന്നില്ല സംഭവം എന്താണെന്നുള്ളത്. ഇത്രയും സെറ്റായിട്ട് ചുമരനെയാണ്, ചുമര് കെട്ടിയതാണ്. സൂപ്പറായിട്ട് കെട്ടിയിട്ട് കാണിക്കാത്ത ലെവലൊക്കെ. കാരണം കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട്. പിന്നെ അത് വെച്ചാൽ പൈപ്പ് തട്ടാതിരിക്കാനാണ് അല്ലേ. ഞാൻ വാർത്ത കണ്ട പാട് ഓടി വന്ന ഇങ്ങനെ ഒരു സംഭവം അവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന്. വാർത്തയിലുണ്ട് ഇത് കേറ്റുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്, മുറിച്ച് കയറ്റുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനത് കണ്ട പാട് ഇതാണല്ലോ എന്ന് വെച്ച് ഓടി വന്നതാ. അത്രയും വർഷം പഴക്കമുള്ള ചുമർചിത്രമായിരിക്കും, എന്തായാലും ലക്ഷങ്ങളാവട്ടെ അങ്ങോട്ട് എത്താൻ. അതൊന്നൊരു വിഷയമല്ല അവർക്ക്, സംഭവം അതായാലും കിടക്കാച്ചി. എന്നാൽ കണ്ട പാടേ ഇത് രാവിലെ ഇവിടെ ഉണ്ട്, ഒന്ന് രാവിലെ ലോറി റോഡ് സൈഡിലുണ്ട്. നമ്മള് പല സംഭവങ്ങളും നമ്മള് എന്താ പറയാ അത്ഭുതമായിട്ട് തന്നെ നമ്മള് കാണണം ശരിക്കും പറഞ്ഞാല്. കാരണം വെച്ചാൽ എന്തെങ്കിലും അത് എന്താണ് സംഭവം നമ്മൾ അന്വേഷിച്ച് നോക്കണം. ഇതിപ്പോ ന്യൂസിൽ കണ്ട പാട് ഓടി വന്ന കേട്ടോ. അടിപൊളി നല്ല നല്ല ഭാരത് ബെൻസിലാണ് കൊണ്ടുപോകുന്നത്, ഭാരത് ബെൻസിന്റെ ലോറി. എന്തായാലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, പൊട്ടാതെ ഒരു കേട് സംഭവിക്കാതെ അങ്ങോട്ട് എത്തണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് സംഭവം എന്തായാലും വൈറലാക്കി കിടക്കാഴ്ച സംഭവട്ട. കാരണം അത് എല്ലാരും അറിയണം, അതിനു വേണ്ടി തന്നെ. കാരണം ന്യൂസിൽ വന്നപ്പോ എല്ലാരും അറിയണ്ടാവല്ലോ സംഭവം. ഇങ്ങനെ ഒരു ചുമരൊക്കെ നമ്മളെ എന്താ പറയാ കേരളത്തിൽ നിന്ന് നമ്മളെ ദുബായിലേക്കൊക്കെ ഒരു എക്സിബിഷന് പോവാന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് അതും വെട്ടിയിട്ട് ചുമര് കഷ്ടം വെട്ടി ആ ചിത്രം അത്ര വെട്ടിയെടുത്തിട്ടാണ് പോണത് കേട്ടോ. അത്രയും പഴക്കമുള്ള ഒരു ചുമര്, 100-ഓളം വർഷം പഴക്കമുള്ള ചുമരാണ് ഈ കൊണ്ടുപോകുന്നത്. ചിത്രം അടക്കം ചിത്രം നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കാരണം ആർക്കും ഇത് അറിയില്ല എന്താന്ന് പോലോ. അല്ലേ വണ്ടി ഉണ്ട് ഞങ്ങള് ഇത് ആണോ കൊച്ചിക്ക് പോണേ ഇതിക്ക് ഷിപ്പില് ആണ്. കൊച്ചിയുടെ നമ്പറാണ് KL 07. അല്ലേ സംഭവം ലെവൽ എന്നാക്ക്. അപ്പൊ ഇങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ നമ്മുടെ നമുക്കൊരത്ഭുതം കണ്ടപ്പോ.
കണ്ടില്ലേ ആ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ അതുമ്പോൾ തന്നെ കാണി കാണുന്നുണ്ട്. അത്രയും ലോക്കാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്, സംഭവം അത്രയും ലോക്കാക്കിയിട്ടാണ് കാണാൻ. നമുക്കൊരു അത്ഭുതം, അതെന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വരും, പക്ഷെ അറിയണ്ടല്ലേ എന്തായാലും ഇത് വൈകുന്നേരം ഇവിടുന്ന് പോവും അല്ലേ. ഒരു അത്ഭുതം തന്നെ. കാരണം ദുബായിലേക്കൊക്കെ ഇങ്ങനൊരു സംഭവം നമ്മളെ നാട്ടിൽ നിന്ന് താര് വരച്ചാന്നൊക്കെ നമുക്ക് നോക്കട്ടെ. 100 വർഷം പക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിന് വാർത്ത കേട്ട് ഓടി വന്ന ഇവിടെ കണ്ടപ്പോൾ, നമ്മളെ പരപ്പനങ്ങാടിയിൽ കണ്ടപ്പെട്ട ഇതല്ല സുഡിയോ, സുഡിയോന്റെ നേരെ എടുത്തായിട്ടാണ് ഇത് എടുക്കുന്നത്. സംഭവം കണ്ടോ, നല്ല വലുപ്പമുള്ള ട്രെയിലറിന് കേട്ടത്. ഇതിന്റെ ബാക്കത്തെ ടയർ കണ്ടപ്പോഴാണ്, ചിലപ്പോഴത്തെ വണ്ടികളൊക്കെ ട്രെയിലറൊക്കെ എങ്ങനെയാണ് ഭാരം താങ്ങണല്ലേ. പിന്നെ വെച്ചാൽ ഇത് അങ്ങനെ ഒരു എന്താ പറയുക പൊതിഞ്ഞിട്ടൊന്നുമില്ല, ഏകദേശം ചെറുതായിട്ട് വെള്ളം തട്ടാതിരിക്കാനും മഴവെള്ളം തട്ടാതിരിക്കാത്തല്ല. ഇനിയിപ്പോ ചിലപ്പോ എന്തായാലും കൊച്ചിയിൽ കൊണ്ടുപോയിട്ട് ചിലപ്പോ പൊതിഞ്ഞ് സെറ്റ് ആക്കാൻ സാധ്യതയുണ്ട്, കാരണം കപ്പൽ കയറ്റുന്നതല്ലേ. ഇതിന്റെ വലുപ്പം കണ്ടില്ല ഞങ്ങള്. ഊഫ്, എന്തായാലും തോട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാർ ഒരുപാട് മരങ്ങളും ലൈൻ കമ്പികളും ഒക്കെ ഉള്ളതല്ലേ. അല്ലേ അടിപൊളി സാധനം, വേറെ ലെവലും വൈബ്. അപ്പൊ എന്തായാലും സൂപ്പർ അല്ലേ, അടിപൊളി. എന്റെ മൈക്ക് കംപ്ലൈന്റ് ആയി, എന്താന്ന് അറിയില്ല, നോക്കണം. അപ്പൊ അതാണ് മൈക്ക് കിട്ടാൻ പറ്റത്തത്, സൗണ്ട് കുറവായിരിക്കും. സംഭവം അടിപൊളി സെറ്റിട്ടാ. എന്തായാലും നമുക്ക് വരെ ഇരിക്കട്ടെ ഒരു കുതിരപ്പോ നമ്മളെ വള്ളിക്കുന്നിൽ, നമ്മളെ പരപ്പനങ്ങാടിക്കൊക്കെ. എന്തായാലും 100 വർഷമുള്ള ചിത്രത്തിന് വേണ്ടി ഒരു ചുമര് മുറിച്ചു കൊണ്ടുപോവുക, 100 വർഷം പഴക്കമുള്ള ഒരു ചിത്രത്തിന് വേണ്ടി ചുമര് മുറിച്ചു കൊണ്ടുപോവുക, അതും നമ്മളതാ. അത് ദുബായിലേക്ക്, അതിന് എക്സിബിഷന്, വേറെ ലെവലല്ലേ. എവിടെയും കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല, ഇത് ചരിത്രമാണ്. അപ്പം എന്തായാലും ബൈ ബൈ, വെച്ചിട്ടോ.